പലയിടങ്ങളിലും ഇതൊക്കെ സംബന്ധിച്ച് പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകുമെന്ന് തോന്നുന്നു ഈ നിർദ്ദേശത്തോടെ, അല്ലേ? അബ്ജോദയ്, എന്തായാലും യാത്രകൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ പല സംസ്ഥാനങ്ങളും ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ടൂറിസം മന്ത്രാലയം ഒരു കത്തയച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ട് വാക്സിൻ ഡോസുകളും സ്വീകരിച്ച ഒരാളാണെങ്കിൽ RT-PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് യാത്രകൾക്ക് നിർബന്ധമാക്കരുത് എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ RT-PCR പരിശോധനാ ഫലം കൂടി വേണം എന്നുള്ള നിബന്ധനയുണ്ട്. പലയിടത്തും ഇത് കർശനമായി നടപ്പാക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങൾക്കിടയിലെ യാത്രയ്ക്ക് ഇത് നിർബന്ധമാക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവുമായി ടൂറിസം മന്ത്രാലയം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നേരത്തെ ആരോഗ്യ മന്ത്രാലയവും ഇക്കാര്യത്തിൽ ഒരു സൂചനകൾ നൽകിയിരുന്നു. അതിനുശേഷമാണ് ടൂറിസം മന്ത്രാലയം ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത്. കാരണം ടൂറിസം മേഖലയുടെ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ തേടുകയാണ് ഇപ്പോൾ ടൂറിസം മന്ത്രാലയം. ആ സമയത്ത് യാത്രകൾക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പല സംസ്ഥാനങ്ങളും ഏർപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് മന്ത്രാലയത്തിൻ്റെ ഒരു നിലപാട്. അതുകൊണ്ട് ഒരു പൊതു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ RT-PCR പരിശോധന ഒഴിവാക്കിയുള്ള നിബന്ധനകൾ വേണം ഏർപ്പെടുത്താൻ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. എത്രത്തോളം സംസ്ഥാനങ്ങൾ ഇത് പാലിക്കും എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും അധികം പുറത്തു വരുന്ന സംഖ്യ പ്രകാരം 41,000 കോവിഡ് കേസുകൾ ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസം 40,000 താഴെയായി ഇത് നിന്നിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഉൾപ്പെടെ സംഖ്യയാണ് ഇതിന് ഉയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് വിലയിരുത്താം. 23,000 അത് ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ഇത് 41,000 ഉയർന്നിരിക്കുന്നു. വാക്സിനുകളെ സംബന്ധിച്ച് മറ്റൊരു പുതിയ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോവാക്സിൻ സ്വീകരിച്ചവർക്ക് വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇതിനെപ്പോൾ പരിഹാരമാകും എന്നത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്ന വാർത്ത സെപ്റ്റംബറിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ആകും എന്നതാണ്. കോവാക്സിന് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലോകാരോഗ്യ സംഘടന സെപ്റ്റംബറോടെ നൽകും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കൂടി കാത്തിരുന്നാൽ ഈ കോവാക്സിൻ സ്വീകരിച്ചവർക്കും പലയിടത്തേക്കും യാത്ര ചെയ്യാനുള്ള നിബന്ധനകൾ ഇപ്പോൾ മാറിക്കിട്ടും, അല്ലെങ്കിൽ തടസ്സം മാറിക്കിട്ടും എന്നാണ് പ്രധാനമായും ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് വാക്സിനേഷൻ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് രാവിലെ വരുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം.